PSCയുടെ അതേ മാതൃകയിലുള്ള OMR പരീക്ഷയും അവയുടെ ശാസ്ത്രീയ രീതിയിലുള്ള മൂല്യനിർണയവും ACE സവിശേഷതകളിൽ ഒന്നാണ്. ACE എല്ലാ കേന്ദ്രങ്ങളിലും നടത്തുന്ന പരീക്ഷയുടെ OMR ഉത്തരക്കടലാസുകളുടെ OMR മെഷീൻ മൂല്യനിർണയം മഞ്ചേരി സെന്ററിലാണ് നടക്കുന്നത്. എന്റെ പേര് ഷീന. ഞാനിവിടെ ACE ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ LPUP റെഗുലർ വിദ്യാർത്ഥിയാണ്. ഈ ഒരു OMR എക്സാം എഴുതുന്നത് വഴി നമുക്ക് എക്സാം ഹാളിൽ വരുന്ന പല വിധത്തിലുള്ള തെറ്റുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ രജിസ്റ്റർ നമ്പർ മാർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആൻസർ തന്നെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്പർ മാറിപ്പോവുക, നമ്മൾ ബബിൾ ചെയ്യുമ്പോൾ അതിൻ്റെ വൃത്തത്തിനകത്തു നിന്ന് പുറത്തേക്ക് പോവുക, അങ്ങനെയുള്ള കുറേയധികം തെറ്റുകൾ നമുക്ക് വരാറുണ്ട്. അതൊക്കെ കുറയ്ക്കുവാനും നമ്മുടെ അക്യുറസി ലെവൽ കൂട്ടുവാനും, അതുപോലെ തന്നെ എക്സാം എഴുതുന്നത് വഴി നമ്മുടെ വീക്ക് പോയിൻറ്റ്സ് എവിടെയാണ്, നമ്മൾ ഏത് പോർഷൻസിലാണ് വീക്കായിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ OMR എക്സാം സഹായിക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ACE ഇൻസ്റ്റിറ്റ്യൂഷൻസ് OMR എക്സാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ എക്സാമുകൾ എഴുതുക മാത്രമല്ല, അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ റിസൾട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഓരോ കാൻഡിഡേറ്റിൻ്റെയും പ്രൊഫൈലിലേക്ക് വ്യക്തമായിട്ട് ആ എക്സാമിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിലുള്ള നമ്മുടെ റാങ്ക് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ നെഗറ്റീവ് മാർക്കുകളും നമ്മൾ റാങ്കിൽ എത്രത്തോളം പുറകോട്ട് വലിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നെഗറ്റീവ് കുറച്ചു കഴിഞ്ഞാൽ ആ റാങ്കിൽ നമുക്ക് മുന്നോട്ടെത്താൻ കഴിയും എന്നുള്ള കാര്യം ആ ഒരു പ്രൊഫൈലിൽ നോക്കി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതിലപ്പുറം നെഗറ്റീവ് കുറച്ച് നമുക്കറിയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സാം ഹാളിൽ പോയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് റാങ്കിൽ ഒരുപാട് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. അതിന് ACE ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന OMR എക്സാം വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ACE-ലെ OMR എക്സാം പരിശീലിക്കുന്ന ഓരോ കുട്ടിക്കും അവരുടെ അക്യുറസി വർദ്ധിപ്പിക്കാനും നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനും സാധിക്കും. എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു, ആ സ്കോർ ചെയ്ത മാർക്കിലെ എത്ര പോസിറ്റീവ്, എത്ര നെഗറ്റീവ്, എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടില്ല, ഇൻകറക്റ്റ് എത്രയാണ്, കറക്റ്റ് എത്രയാണ്, അക്യുറസി എത്ര വന്നിട്ടുണ്ട്, പേഴ്സൻറ്റേജ് ഓഫ് മാർക്ക് എത്ര വന്നിട്ടുണ്ടെന്ന് ഡീറ്റെയിൽഡായിട്ട് അറിയാൻ സാധിക്കും.